നമസ്കാരം ആര്യൻഖാന്റെ സാമൂഹിക മാധ്യമങ്ങളിലെ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷത്തിലും താരപുത്രന്റെ ചിരിക്കുന്ന മുഖം കാണാൻ സാധിക്കില്ല എന്നാൽ മയക്കുമരുന്ന് കേസിലകത്തായ ആര്യൻഖാൻ പോലീസ് കസ്റ്റഡിയിൽ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ ഇപ്പോൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഈ ഫോട്ടോ വ്യാജമാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഈ ഫോട്ടോകൾ വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുകയാണ് രണ്ട് ചിത്രങ്ങളാണ് പ്രധാനമായും ഷെയർ ചെയ്യപ്പെടുന്നത് ആദ്യത്തേതിൽ പോലീസുകാരോടൊപ്പം പോകുന്ന ആര്യൻഖാൻ ചിരിക്കുന്നത് വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ രണ്ടാമത്തേത് താരപുത്രൻ മാസ്ക് വച്ചിട്ടുണ്ട് എങ്കിലും ആര്യൻഖാൻ ചിരിക്കുക തന്നെയാണെന്ന് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കാം കാശുള്ളവന്റെ അഹങ്കാരം കാരണമാണ് ആര്യൻ ചിരിക്കുന്നതെന്ന് ചിലർ അഭിപ്രായപ്പെട്ടപ്പോൾ അച്ഛന്റെ കയ്യിൽ പണമുണ്ടെന്നും ആ പണം ഉപയോഗിച്ച് അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാമെന്ന ഉത്തമ ബോധ്യമുള്ളതിനാലാണ് ചിരിക്കുന്നതെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെട്ടു എന്നാൽ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും ചിരിച്ചുകൊണ്ട് നേരിടണമെന്ന് ആര്യൻഖാനെ പിന്തുണയ്ക്കുന്നവരും അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ നാലു വർഷമായി ലഹരിമരുന്ന് ഉപയോഗമുണ്ടെന്ന് ഷാരൂഖാന്റെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ നടത്തിയ ചോദ്യം ചെയ്യലിനാണ് ആര്യൻ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനിടെ എൻസി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആര്യൻ ഖാൻ പൊട്ടിക്കറിഞ്ഞതായും റിപ്പോർട്ടുകൾ പറയുന്നു ചോദ്യം ചെയ്യലിനുടനീളം തുടർച്ചയായി കരഞ്ഞിരുന്നുവെന്നാണ് എൻ സി ബി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇതിനിടെയാണ് കഴിഞ്ഞ നാല് വർഷമായി വിവിധ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് സമ്മതിച്ചത് ബ്രിട്ടനിലും ദുബായിലും താമസിച്ചിരുന്ന സമയത്ത് ലഹരി മരുന്ന് ഉപയോഗിച്ചിരുന്നതായും ആര്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിക്കിടെ ആര്യൻ ഖാൻ ഉൾപ്പെടെ എട്ടുപേരെയാണ് എൻസിബി അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് കൊക്കേനും ഹാഷിഷും ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും പിടിച്ചെടുത്തിരുന്നു ആര്യനു പുറമെ ഉച്ച സുഹൃത്തായ അർബാസ് മർച്ചന്റ് നടിയും ചോപ്ര നുപ്പൂർ വിക്രാന്ത് ചോക്കർ എന്നിവരാണ് അറസ്റ്റിലായ മറ്റു പ്രതികൾ തമ്മിൽ പതിനഞ്ചു വർഷം നീണ്ട സുഹൃത്ത് ബന്ധമാണുള്ളത് കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയ ആര്യൻ ഭാൻമുണ്ട് എന്നിവരെ തിങ്കളാഴ്ച വരെയാണ് എൻസി കസ്റ്റഡിയിൽ വിട്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്